മഴ പിന്നെയും കനത്തു. അതിനിടയിൽ ഇത്ത പറഞ്ഞു, ശോ, കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ മതിയായിരുന്നു അജു നമ്മൾക്കെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതേ ഇത്ത, നല്ല മഴയാ, എപ്പം തീരുവോ ആവോ. ഇത്ത പറഞ്ഞു, എനിക്കാണെങ്കിൽ മോളുടെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തത് വാങ്ങാനും പോണം. അത് നമ്മുടെ മാർക്കറ്റിൻ്റെ അടുത്താ, ഇന്ന് ചെല്ലാനാ പറഞ്ഞത്, നാളെ അവധിയാണല്ലോ, അതാണ് ഇന്ന് തന്നെ വന്നത്. മഴ ഒന്ന് കുറഞ്ഞാൽ നമുക്ക് പോകാമായിരുന്നു. അപ്പോൾ ഇത്തയുടെ ഫോൺ റിങ് ചെയ്തു. മറുതലക്കിൽ ഇത്തയുടെ ഉമ്മ, ഇത്ത പറയുന്നത് ഞാൻ കേട്ടു, ഇവിടെ നല്ല മഴയാ ഉമ്മ. ഞങ്ങൾ ഒരു കടയുടെ മുന്നിൽ കയറി നിൽക്കുകയാ. മഴ കുറഞ്ഞാൽ ഞങ്ങൾ കടയിൽ പോയിട്ടേ വരൂ, ഒന്ന് അജുവിൻ്റെ ഉമ്മയോട് പറയണം എന്ന് പറഞ്ഞ് ഇത്ത ഫോൺ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് മഴ ഒന്ന് കുറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് വണ്ടിയിൽ കയറി. എങ്ങനെ പോയാലും ഇരുട്ടും മഴയും കൊണ്ട് 30 മിനിറ്റ് എടുക്കും മാർക്കറ്റിലെത്താൻ. എനിക്കാണെങ്കിൽ തണുക്കാനും തുടങ്ങി. അല്പം മുമ്പോട്ട് പോയപ്പോൾ ഇത്ത പറഞ്ഞു, നല്ല തണുപ്പുണ്ട് അജു അല്ലേ. ഞാൻ പുറകിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ പ്രോബ്ലം ഇല്ല. ഞാൻ പറഞ്ഞു, എനിക്കാണെങ്കിൽ തണുത്തിട്ടും വയ്യ. ഇത്ത പെട്ടെന്ന് പറഞ്ഞു, അജു വണ്ടി ഒന്ന് നിർത്തിക്കേ, ഞാൻ രണ്ട് സൈഡിലും കാലുകൾ ഇട്ട് ഇരിക്കാമെന്ന്. ഞാൻ വണ്ടി നിർത്തി. ഇത്ത അങ്ങനെ രണ്ട് കാലുകളും രണ്ട് സൈഡിലും വെച്ച് ഇരുന്നു. ഇത്ത പതുക്കെ വലത്തേ കൈ എൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ചു. ഞങ്ങൾ ഇരുട്ടുള്ള ഭാഗത്ത് എത്തിയതും ഇത്ത പതുക്കെ കൈ താഴ്ത്തി എൻ്റെ കുട്ടനിൽ പിടിച്ചു. ഞാൻ കുറച്ചും കൂടി ഫ്രീ ആയി ഇരുന്നു കൊടുത്തു. ഇത്ത പതുക്കെ കുട്ടനെ പിടിച്ചു. മുന്നോട്ടും പിന്നോട്ടും ഇത്തയുടെ കൈകളിൽ ഒതുങ്ങാത്ത വിധത്തിൽ കുട്ടൻ വളർന്നുകൊണ്ടേയിരുന്നു. ഇത്തയുടെ വല്ലാത്ത കുലുക്കം കൊണ്ടാ എൻ്റെ കുട്ടൻ ഇപ്പം ഛർദ്ദിക്കുമെന്ന് മനസ്സിലായി. ഞാൻ വിചാരിച്ച പോലെ തന്നെ എൻ്റെ കുട്ടൻ ഇത്തയുടെ കൈകളിൽ ഛർദ്ദിച്ചു. ഇത്ത കൈ പതുക്കെ പിൻവലിച്ചു. ഞാൻ കുട്ടനെ ഒതുക്കി വെച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി നേരം കഴിഞ്ഞു വീട്ടിലെത്തി. അവിടെ ഇത്തയുടെ ഉമ്മയും എൻ്റെ ഉമ്മയും ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പരസ്പരം ചെറിയ ചമ്മലുണ്ടായിരുന്നു. ഇത്തയുടെ വീട്ടിലെത്തിയതും ഞാൻ പറഞ്ഞു, ഞങ്ങൾ പോകുകയാണെന്ന്. അങ്ങനെ ഞാനും ഉമ്മയും തിരികെ വീട്ടിലെത്തി. ഞാൻ നേരെ ബാത്റൂമിൽ കയറി കുട്ടനെ കുളിപ്പിച്ചു. കിടക്കാൻ നേരം ഞാൻ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ആസ്വദിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം എനിക്ക് ഇന്നലത്തെ മഴ കൊണ്ടത് കാരണം പനി പിടിച്ചു. ചുമയും തലവേദനയും കൂടെയുണ്ട്. ഉമ്മ നേരെ ആയിഷത്താത്തയുടെ വീട്ടിൽ പോയി പാരസെറ്റമോൾ വാങ്ങിക്കൊണ്ടുവന്നു. അതും കഴിച്ചു. ഞാൻ പിറ്റേന്ന് ഉച്ചയ്ക്കാണ് ഉണർന്നത്. പനി കുറഞ്ഞില്ല. ഞാൻ ഡോക്ടറെ കാണാൻ പോയി. വരുമ്പോൾ വീട്ടിൽ ആയിഷത്താത്ത എന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ ഒരു ചമ്മലുണ്ടായിരുന്നു മുഖത്ത്. ഞാനത് കാണിച്ചില്ല. 3-4 ദിവസത്തേക്ക് എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ ആയിഷത്താത്തയോട് പറഞ്ഞു. സാരമില്ല എന്ന് അവർ പറഞ്ഞു. എന്നിട്ട് അവർ തിരിച്ചു പോകാൻ തുടങ്ങി. നൈറ്റിയായിരുന്നു അവരുടെ വേഷം. അവർ തിരിഞ്ഞു നടന്നപ്പോൾ അവരുടെ ചരിവം ശ്രദ്ധിച്ചു. ഹാ, എൻ്റെ മനസ്സ് വല്ലാണ്ട് കൊതിച്ചു എൻ്റെ കുട്ടനെ കൊണ്ട് ചരിവമൊന്ന് കാണിക്കണമെന്ന്. ഇന്നലത്തെ പോലെ ഒരവസരം വീട്ടിൽ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. 2 ദിവസം കൊണ്ട് എനിക്ക് അസുഖം മാറി. ബുധനാഴ്ച മുതൽ ക്ലാസ്സിൽ പോകാൻ റെഡിയായി. ഇത്തയോട് ഞാൻ ആ കാര്യം പറഞ്ഞു. അങ്ങനെ ബുധനാഴ്ച രാവിലെ ഞാൻ റെഡിയായി ഇത്തയുടെ വീട്ടിൽ വന്നു. വണ്ടിയെടുത്തു. ഇത്ത വണ്ടിയിൽ കയറാൻ നേരം ഒരു കാര്യം എന്നോട് പറഞ്ഞു. വെള്ളിയാഴ്ച ഒരു ബർത്ത്ഡേ പാർട്ടിയുണ്ടെന്ന്, അജു എൻ്റെ കൂടെ വരണമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇളനീർ കുടങ്ങൾ ഉരയ്ക്കലും എൻ്റെ കുട്ടനിലെ പിടുത്തവും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ യഥാസ്ഥാനത്ത് എത്തി. പിറ്റേന്ന് ഞാൻ ഇത്തയെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചു. ഞാൻ പുറകിൽ കയറി. എൻ്റെ കുട്ടനെ ചരുവത്തിൽ തട്ടിക്കുന്ന വിധത്തിൽ ഞാനിരുന്നു. ഹ ഹ, അവരുടെ പഞ്ഞിക്കെട്ട് പോലുള്ള ചരുവത്തിൽ എൻ്റെ കുട്ടൻ തട്ടിയപ്പോൾ വല്ലാത്ത സുഖം തോന്നി. അങ്ങനെ വെള്ളിയാഴ്ചയായി. ഞാൻ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ റെഡിയായി വന്നു.
ഇത്തയുടെ വീട്ടിലെത്തി. അവിടെ ഇത്തയുടെ ഉമ്മ ഉച്ചയ്ക്ക് ഇത്തയുടെ നാത്തൂൻ്റെ വീട്ടിൽ പോയിരുന്നു. ശനിയാഴ്ച രാവിലെയായി വരൂ. വീട്ടിൽ ആയിഷത്താത്തയും മോളും മാത്രം. അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോയി. ഏകദേശം 9 മണി 10 മണിക്ക് ഞങ്ങൾ തിരിച്ചു വീട്ടിലെത്തി. മോള് ഉറങ്ങിയിരുന്നു. അവളെ കൊണ്ടുപോയി ഇത്ത സൈഡിൽ കിടത്തി. ഞാൻ ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത്ത പറഞ്ഞു, ഞാൻ പോയി ഈ ഡ്രസ്സെല്ലാം മാറ്റി ഫ്രഷായി വരാമെന്ന് പറഞ്ഞു. അവർ ബാത്റൂമിൽ കയറി. കുറച്ചു കഴിഞ്ഞ് അവർ കയ്യിൽ ഒരു കപ്പ് ചുടുചായയുമായി വന്നു. അവർ അപ്പോൾ ധരിച്ചിരിക്കുന്നത് നൈറ്റിയായിരുന്നു. അവർ കരിക്കിൻ കുടങ്ങളും പൂവും വ്യക്തമായി കാണുന്ന വിധത്തിലായിരുന്നു ആ നൈറ്റി ഇട്ടിരിക്കുന്നത്. ചമ്മലിലൂടെ അവരെ ഞാനൊന്ന് നോക്കി. ചൂടുള്ള ചായ എൻ്റെ നേരെ നീട്ടി. എന്നിട്ടവർ എൻ്റെ നേരെ താഴെ വന്നിരുന്നു. ഞാൻ അവരെ തന്നെ നോക്കിയിരുന്നു. പെട്ടെന്ന് അവർ എൻ്റെ കുട്ടനെ പുറമേ നിന്ന് തഴുകാൻ തുടങ്ങി. ഞാൻ അവരെ എതിർത്തില്ല. അതിനുശേഷം അവർ കുട്ടനെ പുറത്തേക്കെടുത്തു. എന്നിട്ട് മുന്നോട്ടും പിന്നോട്ടും തഴുകാൻ തുടങ്ങി. എൻ്റെ കുട്ടൻ വയറിനും അപ്പുറമായിരുന്നു. അവർ എന്നെ നോക്കി പറഞ്ഞു, നിന്റെ കുട്ടൻ എന്ത് വലുതാ. അവർ പതുക്കെ കുട്ടനെ ഉമ്മ വയ്ക്കാൻ തുടങ്ങി. ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു അവരുടെ പ്രവൃത്തി. കുട്ടൻ തേനൊഴുക്കാൻ തുടങ്ങി. അവർ പെട്ടെന്ന് എന്നെ അവരുടെ റൂമിൽ കൊണ്ടുപോയി. അവിടെ എത്തിയതും അവർ എന്നെ അരികിൽ പിടിച്ചിരുത്തി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. അവരുടെ പൂവിനെ കാണാൻ കൊതിച്ചു. അത് മനസ്സിലാക്കി അവർ അവരുടെ കരിക്കിൻ കുടങ്ങളെയും പൂവിനെയും സ്വതന്ത്രമാക്കി വിട്ടു. ഇപ്പോൾ എനിക്ക് ശരിക്കും കരിക്കിൻ കുടങ്ങളും പൂവിനെയും വ്യക്തമായി കാണാം. ഞാൻ പെട്ടെന്ന് ദാഹം കൊണ്ടാവണം കരിക്കിൻ കുടങ്ങളിൽ നിന്ന് ദാഹം മാറ്റാൻ തുടങ്ങി. കൂടെ പൂവിൻ്റെ ഇതൾ എൻ്റെ ഒരു കൈകൊണ്ട് വിടർത്തുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ പൂവിൻ്റെ തേനിൻ്റെ രുചി അറിയാൻ തുടങ്ങി. അവരിൽ നിന്ന് വല്ലാത്ത ശബ്ദം വന്നുകൊണ്ടേയിരുന്നു. അവർ പുലമ്പുന്നുണ്ടായിരുന്നു. അജു, കുട്ടനെ പിടിച്ച് പൂവൊന്ന് കാണിക്കൂ വേഗം എന്ന് എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ വേഗം കുട്ടനെ പൂവ് കാണിച്ചു കൊടുത്തു. പിന്നെ കുട്ടൻ പതുക്കെ പൂവിലേക്ക് വഴുതി വീണു. അവരുടെ പുലമ്പലിൻ്റെ വേഗത കൂടി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ പുലമ്പലിൻ്റെ ശബ്ദം കുറഞ്ഞു. അലയടിക്കുന്ന തിരമാലകൾ ഒന്നടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് സന്ദർഭം കിട്ടിയാൽ അലയടിക്കുന്ന തിരമാലകളെ തഴുകി ശാന്തമാക്കിക്കൊണ്ടേയിരിക്കുന്നു.